ചാനൽ. അപ്പൊ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അറിയാലോ നമ്മുടെ പാലക്കാടിന്റെ അവസ്ഥ, നല്ല വേഗത്തിൽ കുളിച്ചിട്ട് തന്നെയാണ് വർക്ക് കഴിഞ്ഞ് വന്നെത്തിയുള്ളു. ഏട്ടനും വർക്കുണ്ട്, ഏട്ടൻ പോയി വരാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ റെഡിയായി നിൽക്കാൻ പറയണം. അപ്പൊ ഞങ്ങൾ റെഡിയായി നിൽക്കുന്നുണ്ട്. ഞാനും കുട്ടികളും ഏട്ടനും കുട്ടികളും പോകാൻ പോണത് കുഞ്ഞ് ഷോപ്പിംഗ്. അപ്പൊ ചെറിയച്ഛന്റെ മോളുടെ എൻഗേജ്മെന്റ് ആണ് അടുത്ത ആഴ്ച. അപ്പൊ അതിനുള്ളൊരു കുഞ്ഞ് ഷോപ്പിംഗ് ആണ്. കാര്യമായിട്ടൊന്നുമില്ല, എല്ലാവർക്കും ഓരോ ഡ്രസ്സ് എടുക്കണം. വിഷുവായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, വിഷു നമുക്കില്ല. വിഷുവിന്റെ മുന്നേ വീഡിയോ ചെയ്താണ്. അപ്പൊ വിഷു ഒന്നും നമുക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല, കുടുംബത്തൊരു മരണമായതുകൊണ്ട്. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെ അറിയുന്നു, വിചാരിക്കുന്നു നമ്മൾ അങ്ങനെയൊന്നും ചെയ്യില്ല. വിഷു ഓണം, കുടുംബത്തൊരു മരണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഓണം വിഷു അങ്ങനെയൊന്നും ആഘോഷിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ടാണ് ചെറിയച്ഛൻ്റെ മോളിൽ എൻഗേജ്മെൻറ്റ് വരുന്നത്. ഏട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളാണ്, അപ്പോൾ ചെറിയച്ഛൻ്റെ മോളാണ്. അപ്പോൾ അതിന് എല്ലാവർക്കും ഒരു ജോഡി ഡ്രസ്സ് എടുക്കണം. പറ്റിയാൽ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, നോക്കട്ടെ എന്താവും എന്നറിയില്ല. രാവിലത്തെ ചോറും കറിയൊക്കെ ഉണ്ട്, ഒന്നല്ലെങ്കിൽ അത് വേസ്റ്റാക്കാതെ കുട്ടികൾക്ക് മാത്രം എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരും, ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡടിക്കും. ഒന്നും തീരുമാനമായിട്ടില്ല. പിള്ളേർ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ റെഡിയായി. അങ്ങനെ കാര്യമായിട്ട് വലിയ മേക്കപ്പ്. അപ്പം ചൂടായതുകൊണ്ട് മുടിയൊക്കെ ഇതേ കയറ്റി കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല ചൂടാ പാലക്കാട്. പക്ഷെ ഇപ്പൊ ഇന്നെന്തോ വെയില് കുറച്ച് കുറവുണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കണം. പെയ്താൽ അങ്ങനെ ഇല്ലെങ്കിൽ അപ്പൊ ഷോപ്പിങ്ങിന് പോയിട്ട് അവിടുത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാവേ. അപ്പൊ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് രാത്രിയായി, നല്ല മഴയൊക്കെ വന്നിട്ടുണ്ട്, മഴ പെയ്യുന്നുണ്ട്. അച്ഛനും മക്കളും ഓടി വന്ന് മഴ കൊള്ളാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ ഷോപ്പിംഗ് ഒക്കെ അതെ തകൃതിയായി കഴിഞ്ഞിട്ടുണ്ട്. ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ആകെ ക്ഷീണിച്ച അവസ്ഥയായി. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ. പിന്നെ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കേണ്ട സമയമൊന്നും ഉണ്ടായിരുന്നില്ല, ലേറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. പൊറോട്ട വാങ്ങിയിട്ട് വന്നു, എളുപ്പം പണി. അപ്പൊ പിന്നെ വൈകിട്ട് ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ, പുറത്തുനിന്ന് കഴിച്ചില്ല. ആകെ മഴന്റെ ഒരു ഇതും എല്ലാം കൂടെ ആയപ്പോ നമ്മൾ ഓടിപ്പാഞ്ഞു വന്നാണ്. ഇനി കഴിക്കാം, അമ്മമാര് മഴയത്ത് നിൽക്കാൻ വേണ്ട. അപ്പൊ മഴയത്തുള്ള വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളു. അപ്പൊ നമ്മുടെ പാലക്കാട്ടിലും ഫസ്റ്റ് മഴ പെയ്തിരിക്കുകയാണ്. അതിന്റെ ആഘോഷം ദേ അച്ഛനും മക്കളും കാണിക്കുന്നുണ്ട്. അടിപൊളി നല്ല മഴയുണ്ട്, ഇതാ പുതുമഴയുടെ ആഘോഷ തിമർപ്പിൽ അച്ഛനും മക്കളും. ആശ എന്താ കഴിക്കണോ? വന്നതും തപ്പിലാർക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്, അവർ കഴിക്കുന്നുണ്ട്. നമ്മൾ എന്ത് തന്നെ പുറത്ത് പോയി എന്ത് തന്നെ ഫുഡ് വാങ്ങിയിട്ട് വന്നാലും നമുക്ക് കഴുകാനുള്ള പാത്രങ്ങൾ നമ്മുടെ സിങ്കിൽ തന്നെ ഉണ്ടാവും. ഇനി ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കണം. വേറെ ഒന്നുമില്ല, ഫുഡ് ഉണ്ടാക്കിയതൊന്നുമല്ല, രാവിലെ മുതലുള്ള പാത്രങ്ങളാണ്. നമ്മൾ വർക്കിന് പോകുമല്ലോ, അപ്പോൾ ഇവന്മാർ കഴിച്ചിട്ടിടുന്നത് പാത്രങ്ങളും ഇതേ നാരങ്ങയൊക്കെ ഉണ്ടല്ലോ, നാരങ്ങ വെള്ളവും ഐസ്ക്രീം ഉണ്ടായിരുന്നു ഇന്നലെ ഫ്രിഡ്ജിൽ, അതൊക്കെ ഫിനിഷ് ചെയ്തതിൻ്റെയും എല്ലാ പാത്രങ്ങളുമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് കാണാവേ. പിന്നെ നമ്മുടെ നാടൻ പാലക്കാട് സ്റ്റൈൽ മുരിങ്ങക്കായ പരിപ്പും തക്കാളിയും കറിയാണ്. മുരിങ്ങക്കായയൊക്കെ അതെ ഉടഞ്ഞൊരു പരുവമായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നമ്മുടെ പാലക്കാട് മുരിങ്ങക്കായ, അതും നാടൻ മുരിങ്ങക്കായ, നമ്മുടെ വീട്ടിലുള്ള നാടൻ മുരിങ്ങക്കായും പരിപ്പും തക്കാളിയും കൂടെ ഉള്ള കറി. എൻ്റെ പൊന്നെ നിറച്ചും ചോറ് കഴിക്കാൻ പറ്റും, അത്ര ടേസ്റ്റാണ്. അപ്പം അതിവിടെ ഉണ്ട്. പിന്നെ ഇതേ രാവിലെ വെച്ച ചോറുണ്ട്. രാവിലെ ഞാൻ വെച്ചിട്ട് പോയ ചോറാണ്, ഇപ്പോഴും ദേ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാത്രി ഞാനും ഏട്ടനും ചോറ് തന്നെയായിരിക്കും. കുട്ടികൾക്ക് പൊറോട്ട വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്കും കൂടെ ഉള്ളതുണ്ട്. പക്ഷെ എന്തായാലും ചോറ് കളയണ്ടല്ലോ, പൊറോട്ട എടുത്തു വെച്ചാലും നാളെ രാവിലേക്ക് എടുക്കാം. അപ്പോൾ നല്ല നാടൻ കറി ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് പൊറോട്ടയൊന്നും ആവശ്യമില്ലല്ലോ, കുട്ടികൾക്ക് പൊറോട്ട കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ആ പാത്രമൊക്കെ ഒന്ന് കഴുകി എടുക്കാനുണ്ട്, കുട്ടികൾക്ക് കഴിക്കാൻ പൊറോട്ട ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.